everyone, welcome back to our channel Life Uncut. Today, I am going to show you a chair. This chair is a car. This is a brand new signature chair. This is a brand brand new chair. TIPTOP Furniture is a brand new chair. We have a lot of TV. This chair is a very good chair. We have a lot of chairs registered. So, I am going to tell you that number one furniture is a TIPTOP showroom. So, we have a sofa set. We have a showroom in the bunging. We have a carnage. Because we have a floor that is very beautiful, luxurious, and budget friendly. നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഓരോ ഇവരെ ബ്രാൻഡിംഗിൽ തന്നെ പലതല അതായത് പല തട്ടിലുള്ള ഇക്കണോമി ആയിട്ടുള്ളതും ലക്ഷറി ആയിട്ടുള്ളതും എല്ലാ ഫർണിച്ചറുകളും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോരോ ഫ്ലോർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഞാനിപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത് ഞാൻ ഇരിക്കുന്ന ഒരു പ്രത്യേകതര ഒരു ഡൈനിങ് ടേബിളാണ് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡൈനിങ് ടേബിളിലെ ബെഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ഒരു വുഡിൻ്റെ ആ ഒരു സിംഗിൾ പീസ് വെച്ചിട്ടാണ് ആ ഒരു ബെഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ എന്തൊരു ഭംഗിയാന്നൊക്കെ അത് കാണാനായിട്ട് അപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു വുഡിൻ്റെ ഒരു ഹോൾ ബ്ലോക്കിൽ ഇരിക്കണ പോലെ തോന്നും ഇതൊരു നാല് പീസ് മഹാഗണിയൻ്റെ പീസസ് ജോയിൻ ചെയ്തിട്ടാണ് ടേബിൾ ഉണ്ടാക്കിയിരിക്കണത് ഇതൊന്നും കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല ജസ്റ്റ് ഒരു പോളിഷ് ഒരു ഇത് മാത്രം കൊടുത്തുള്ളൂ ഇത് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ഇവരുടെ ഒരു പ്രത്യേകത അങ്ങനത്തെ ഫർണിച്ചേഴ്സാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ ഇവിടെ ഇതാ നമുക്ക് പിന്നെ ലൈഫ് ടൈം ഗ്യാരണ്ടികൾ ടിപ്ടോപ്പിൻ്റെ ഓൺ ബ്രാൻഡിലുള്ള കട്ടിലുകളാണ് ഇതൊക്കെ കോഡ്സ് ആണ് ഇവർക്ക് മൂന്ന് ബ്രാൻഡിങ് ആണ് വരുന്നത് ടിപ്ടോപ്പിൻ്റെ ഓൺ ബ്രാൻഡ് വരുന്നുണ്ട് പിന്നെ ആപ്പിൾ കാർട്ട് പിന്നെ മോഡിസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ടിപ്ടോപ്പിൻ്റെ ഓൺ ബ്രാൻഡ് ആകുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ടൈം വാറണ്ടിയാണ് അത് അവരുടെ വുഡിലുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെയും ഈ മരത്തിൻ്റെ ആ ഒരു കാലപ്പഴക്കം ഉണ്ടല്ലോ മരത്തിൻ്റെ ഇത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇത് കൂടും അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ ഇതുകളാണ് മൂന്ന് ബ്രാൻഡാക്കിയിട്ട് വന്നിട്ടുള്ളത് പിന്നെ അല്ലാത്തത് കുറഞ്ഞ വാറണ്ടി ഒന്നുമല്ല 20 ഇയേഴ്സ് തരുന്നുണ്ട് അവർ പിന്നെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ലൈഫ് ടൈം വാറണ്ടിയുള്ള ആ ഒരു ഫേർണിച്ചർ എടുത്താൽ തന്നെ അതിൽ അവർ നിങ്ങൾക്കൊരു 15 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് വേറെ ഫർണിച്ചർ എടുക്കാം ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ടിപ്ടോപ്പിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാടെല്ലാം കാണിച്ച് ബോറടി പിന്നെ 6 ഫ്ലോർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കാത്തത് നിങ്ങൾ തന്നെ കണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി മനസ്സിലാക്കിക്കോളൂ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കുറച്ച് ലക്ഷുറീസ് വേണ്ടവർക്ക് അങ്ങനെയുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേണ്ടവർക്ക് അതുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു 20 ഇയർ വാറണ്ടി അവർ തരുന്നുണ്ട് അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ അധികമുള്ളത് ഡൈനിങ് സെറ്റ്സ് ആണ് ഇത്രയും ഡൈനിങ് സെറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഒരു ഫർണിച്ചർ ഷോപ്പിൽ ഒരു ഫ്ലോർ ഫുള്ളായിട്ട് ലക്ഷറിയും എക്കണോമിയും ഏത് തരത്തിലുള്ള ഫർണിച്ചർ മീൻ ഡൈനിങ് സെറ്റ് വേണോ അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും പലതരത്തിലുള്ള ഡൈനിങ് സെറ്റ്സ് ഉണ്ട് ഇത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയറും ആ ഒരു സൈഡിലേക്ക് കുറച്ചും കൂടി ലക്ഷറിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബ്രാൻഡിൻ്റെ പേര് മോഡിസ് എന്നാണ് ഈ ബ്രാൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓഫർ ഇവർക്ക് നടക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫർണിച്ചറാണെങ്കിലും നിങ്ങളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ മോഡിസ് ഇതുമായിട്ട് ബ്രാൻഡുമായിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫർണിച്ചർ കണ്ടു മടുത്തെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡൈനിങ് ടേബിളോ എന്ത് ഫർണിച്ചറും വേണമെങ്കിലും കൊണ്ടുപോവാം മോഡിസ് ബ്രാൻഡിലുള്ള ഏത് കാറ്റഗറി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ ഒരു കിടിലൻ ഓഫർ ഇപ്പോൾ അവർ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ബെഞ്ച് ഒരു സൈഡ് ബെഞ്ച് വരുന്ന ഒരു ഡൈനിങ് സെറ്റാണ് കേട്ടോ ഇത് നല്ല ക്ലാസി ലക്ഷറി ലുക്ക് തരുന്ന ഒരു ഡൈനിങ് ബെഞ്ചൊക്കെ അത്യാവശ്യം ചിലതിൻ്റെ ബെഞ്ചിന് അധികം വീതി ഉണ്ടാവില്ല ഇനി ഇത് ഈ കളക്ഷൻ പോരാ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ കസ്റ്റം മെയ്ഡായിട്ട് ചെയ്തു തരുന്നുണ്ട് ഈ ചെയറൊക്കെ കണ്ടോ ഒരു പ്രത്യേക തരം ചെയറാണ്
അപ്പോൾ കസ്റ്റം മെയ്ഡ് ചെയ്യാനുള്ളവർക്ക് ഇപ്പോൾ ഈ കൂടുതലും ഇപ്പോൾ മഹാഗണിയിലുള്ള വുഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ ടീക്ക് വുഡും അതുപോലെ അങ്ങനത്തെ എല്ലാ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം മെയ്ഡായിട്ട് അവർ ചെയ്തു തരും. പിന്നെ ഇങ്ങനത്തെയൊക്കെ ബെഡ്റൂം സെറ്റ് അടക്കം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ബെഡ്റൂം സെറ്റായിട്ട് ഇവിടെ നിന്ന് അങ്ങനെ മാച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് ഞാൻ മേലത്തെ ഫ്ലോറിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയും ദാ ബെഞ്ച് ആയിട്ടുള്ള ഫോർ സീറ്റർ വരുന്ന ഒരു സെറ്റ് വരുന്നുണ്ട്. ഇവിടെ കുറച്ചും കൂടിയും കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയത് ഈ ഒരു ടേബിൾ കണ്ടോ, കുറച്ചൊരു ഡിഫറെൻ്റാണ്. ഇവിടെ ഒരു ക്ലോത്ത് ഒക്കെ വരുന്നുണ്ട്. ഈ ടേബിൾ അത്യാവശ്യം വലുപ്പമുണ്ട്, ഗ്ലാസ് ആണെങ്കിലും നല്ല വലുപ്പമുണ്ട്. നമുക്ക് നല്ല ഡ്രസ്സിങ് സെറ്റ്സ്, ഡ്രസ്സ് ചെയ്യാൻ പറ്റിയ സെറ്റ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ അതുമുണ്ട്. ഇവിടെ നല്ല അടിപൊളി ഡ്രസ്സിങ് ഉണ്ടോ, നല്ലൊരു കിടിലനായിട്ടുള്ളൊരു ഡ്രസ്സിങ് സെറ്റാണ്. ഇനി നേരത്തെ പറഞ്ഞ ഓഫർ ഒന്നും കൂടാണ്ട് വേറൊരു ഓഫർ ഇവർ തരുന്നത്, ഓവർ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓഫർ തരുന്നുണ്ട്. അതായത് അവരുടേൽ കൂടുതലുള്ള ആ ഒരു സ്റ്റോക്കുള്ള സംഭവങ്ങൾ ഇവരിപ്പോൾ ക്ലിയറൻസ് സെയിലായിട്ട്, അതായത് ഓഫറിന് നിങ്ങൾക്ക് ആക്ച്വൽ പ്രൈസിൽ നിന്നും കുറച്ചും കൂടിയും ഡിഫറൻസ്, ഇപ്പോൾ ഒരു 10,000 ഡിഫറൻസ്, 10,000 മേലെയുണ്ട്, 15,000 ഡിഫറൻസ് വരുന്ന രീതിയിലുള്ള ഓഫർ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫേർണിച്ചേഴ്സ് ഉണ്ട് ഇവിടെ. നമുക്കൊരു ലേഡീസ് ലിവിങ് ഏരിയയിലൊക്കെ ഇടാൻ പറ്റിയൊരു സെറ്റാണ് കേട്ടോ ഇത്, നല്ല ഭംഗിയുണ്ട്, നല്ല ക്ലാസി ലുക്കായിരിക്കും. നമ്മുടെ ലേഡീസ് ലിവിങ് ആകുമ്പോൾ ഇത്രയുള്ളൊരു ഫർണിച്ചർ ആയിരിക്കും നല്ലത്. ഇത് അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലോറിൽ ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലോറിൻ്റെ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ലക്ഷറി ഫർണിച്ചറിൻ്റെ ഒരു സെക്ഷനാണ്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ലക്ഷറി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാം. കണ്ടോ, ഇതാണ് ഞാൻ ഇൻട്രോയിൽ കാണിച്ച ആ ഒരു സംഭവം, ചെയർ, സിഗ്നേച്ചർ ചെയറാണിത്. കണ്ടോ, പിന്നെ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഒരു ഒരു റൂമിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഐക്കയിലൊക്കെ കാണുന്ന പോലെ കണ്ടോ, ഈ ഒരു ബെഡ്റൂം കം ഡൈനിങ് ടേബിള്, ഇതൊക്കെ 10-seater 8+2 10-seater ഉണ്ട്. പിന്നെ അതാ നമുക്ക് ഈ ഷാൻലിയറൊക്കെ സെയിലിന് തന്നെയുള്ളതാണ് കേട്ടോ. ശരിക്കൊരു പക്കാ റൂം അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് റൗണ്ട്, ഒരു റൗണ്ട് ഇതെന്ന് പറയുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ഭംഗിയാണ്, ഒരു ലക്ഷറി ലുക്ക് കുറച്ചും കൂടിയും കിട്ടും. ഇതൊരു റൗണ്ട് ഡൈനിങ് ടേബിളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്ക് ലിവിങ് ഏരിയ ഒരുപാട് ലക്ഷറീസ് ആക്കണ്ട, സിമ്പിളായിട്ട് മതിയെങ്കിൽ ഇതാ ഇങ്ങനെ ചെയ്യാം. പക്ഷെ അതിനൊരു ക്ലാസി ലുക്ക് വേറെ ഉണ്ട്. ക്രോക്കറി ഷെൽഫും അല്ലെങ്കിൽ നമുക്കത് ഹോം ഡെക്കറോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇത് വേറൊരു റൗണ്ട് ടൈപ്പ് ഡൈനിങ് സെറ്റാണ്, അധികം വലിപ്പം ഇല്ലാണ്ട് നമ്മൾ കിച്ചണിൽ തന്നെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യണവർക്കൊക്കെ പറ്റിയ പക്കാ ഒരു ഫീല് കിട്ടുന്നുണ്ട്. നമ്മളൊരു ലിവിങ് ഏരിയ, ഒരു ലക്ഷറി ലിവിങ് ഏരിയയിൽ പോയി ഇരിക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഈ ഒരു സെറ്റ് അങ്ങനെ തന്നെ കൊണ്ടുപോകാം. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക് ഇൻട്രോയിൽ, ആ ഒരു ലക്ഷറി ഫർണിച്ചറിൻ്റെ ആ ഭാഗം തന്നെയാണ്. പിന്നെ ഇവർക്ക് നോ കോസ്റ്റ് EMI ബജാജിൻ്റെ ഉണ്ട്. നമുക്ക് കുറേ കുറച്ച് മുമ്പ് കാലത്തെ സിനിമകളിലൊക്കെ നമ്മൾ ഭയങ്കര ലക്ഷറീസ് ആയിട്ട് വീട് കാണിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സോഫ സെറ്റ് അവിടെ മസ്റ്റ് ആയിരുന്നു, ആ ഒരു ടൈപ്പ് സോഫ സെറ്റാണ്. ഇപ്പോഴും പക്ഷെ നമുക്ക് ആ ഒരു ലക്ഷറി എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ മൈൻഡിലേക്ക് വരുമല്ലേ. പിന്നെ അതാ ഒരു കിച്ചൻ്റെ ഒരു ഇത് അവർ സെറ്റ് ചെയ്ത് കാണിച്ചു തന്നെ. ഇതൊക്കെ നിങ്ങൾക്ക് കസ്റ്റം മെയ്ഡായിട്ട് അവർ ചെയ്ത് തരും കേട്ടോ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നേക്കണതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുറച്ചും കൂടി ഐഡിയാസ് കിട്ടും. ഡൈനിങ് സെറ്റ്സ്, ദിവാൻസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലുണ്ട്. ഇതും അതുപോലെ വേറൊരു റൂം പോലെ അറേഞ്ച് ചെയ്തേക്കണേ, ഒരു ബെഡ്റൂം പോലെ തന്നെ അറേഞ്ച് ചെയ്തേക്കണേ. പിന്നെ മിറേഴ്സ് ഉള്ള കോട്ട്, ഇത് ശരിക്കും ഒരു ഒരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഈ ഒരു കോട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണിത്, റൂമിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോവും.
മോസ്റ്റ്ലി അറബ്സിൻ്റെ ഹോംസിലെ വീട്ടിലൊക്കെ നമ്മൾ കുറച്ച് എന്താ പറയുക, ഈ ഒരു മോഡലിലുള്ള കുറച്ച് ഫേർണിച്ചേഴ്സ് ആയിരിക്കും കാണുക. കുറച്ച് ലക്ഷറി എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ കാണുന്നത് ഈ ഒരു ടൈപ്പ് ആയിരിക്കും. ആ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടണത്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ കളക്ഷനും കൂടി ഉണ്ട്. ഇതാണ് അവരുടെ ടിപ്ടോപ്പിൻ്റെ ഓൺ ബ്രാൻഡിൽ ഒക്കെയുള്ള ഫേർണിച്ചേഴ്സാണ്. ലൈഫ് ടൈം വാറണ്ടി കിട്ടുന്ന ഫേർണിച്ചേഴ്സാണ്. ടിപ്ടോപ്പിന് ഏകദേശം ഒരു 14-15 ഷോറൂംസ് ഉണ്ട് കേട്ടോ കേരളത്തിൽ മൊത്തത്തിൽ. ഇവിടെ നേരത്തെ കണ്ട പോലെ അത്ര ലക്ഷുറീസ് ആയിട്ടുള്ളതല്ല, എന്നാലും അവർ ബെഡ്റൂം സെറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ സെക്ഷനിലേക്ക് കടക്കുമ്പോഴും ഓരോ പുതിയ പുതിയ സ്ഥലത്ത് പോയ പോലെ പുതിയൊരു വീട്ടിലേക്ക് കടന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. അത് ആ ഫർണിച്ചറിൻ്റെ ആ ലൈറ്റിങ്ങിൻ്റെയും പ്രത്യേകത കൊണ്ടാണ്. നിങ്ങൾക്ക് കുറച്ച് ഫാനുകൾ കാണിച്ചു തരാം. ഭയങ്കര ലൈറ്റും ഭയങ്കര കൊത്തുപണികളും, ഇതൊക്കെ വുഡാണ് കേട്ടോ. ആ മിഡിൽ പാർട്ട് മാത്രമേ ഉള്ളൂ മെറ്റൽ, ചുറ്റും വുഡാണ്. ഇത് അവിടെയൊക്കെ ഉണ്ട്. വുഡൻ ഫിനിഷിങ് മെറ്റൽ ഫിനിഷിങ് കൊടുത്തിട്ടുള്ള വുഡൻ്റെ ഫാനുകളാണ്. ഇനി വേറൊരു സംഭവമായിട്ടുള്ളൊരു ഫാൻ കാണിച്ചത് നോക്ക്. നിങ്ങൾക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫാനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ. ഇത് എനിക്ക് തോന്നണേ രണ്ട് പർപ്പസ് ഉണ്ട്. ഷോയ്ക്ക് വേണ്ടിയിട്ടും കാറ്റിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. പിന്നെ അതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേറൊരു ലിവിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ്. ഇതും ഒരു ലക്ഷറി ഫർണിച്ചർ സെറ്റാണ്, ലക്ഷറി ഡൈനിങ് സെറ്റ്. അടിപൊളി റോക്കിംഗ് ചെയർ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇരുന്ന് നോക്കി. നമ്മുടെ കാലും വെച്ച് റോക്ക് ചെയ്യാം. നല്ലൊരു ബെഡ്റൂമിലൊക്കെ ഇടാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇതിലുള്ള ഷൂറാക്സ് വരുന്നുണ്ട്. ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ഷൂറാക്സ് ഉണ്ട്. പിന്നെ വെറുതെ നമുക്ക് ഡ്രസ്സിങ് ഏരിയയിലൊക്കെ വെക്കാൻ പറ്റിയ ജസ്റ്റ് ഡ്രോയേഴ്സ്, കബോർഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓഫീസ് ചെയറിൻ്റെയും മീറ്റിംഗ് ടേബിളിൻ്റെയും ഒരു ഡെസ്കിൻ്റെ ഒക്കെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ കുറച്ചും കൂടിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എക്കണോമിക് ആ ഒരു റേഞ്ചിൽ വരുന്ന ഫർണിച്ചേഴ്സാണ് കൂടുതലും. വാർഡ്രോബ്സ് നല്ല ഹൈറ്റുള്ള വാർഡ്രോബാണ് കേട്ടോ. ഇനി ചെറിയ ടൈപ്പ് മതിയെങ്കിൽ അതും ഉണ്ട് നിങ്ങൾക്കിവിടെ. കുറച്ചും കൂടി എക്കണോമിക് റേഞ്ചിൽ വരുന്ന കോട്ട്സ് കട്ടിലുകളും. ഇവിടെ കുറച്ച് ഡ്രോയേഴ്സ് വരുന്നുണ്ട്, സിംഗിൾ ആയിട്ടുള്ളതും 3 ഡ്രോയേഴ്സ് വരുന്നതും. അങ്ങനെ കുറച്ച് ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു കട്ടിലുണ്ടോ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഇതിലാണ് വരുന്നത്, അതിൻ്റെ ഹെഡ് ബോർഡ് വന്നിട്ട്. ഏഷ്യയിലെ തന്നെ നമ്പർ 1 വുഡൻ ഫേർണിച്ചർ നിർമ്മാതാക്കളാണ് ടിപ്ടോപ്പ് കേട്ടോ. ഇതെല്ലാം കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കുറേയൊക്കെ ക്ലിയറൻസ് സെയിൽ, ഓവർ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിൽ കിടക്കണതാണ് കേട്ടോ. ലാസ്റ്റത്തെ ഫ്ലോറ്, ഇത് ഒരു എന്താ പറയുക ക്ലോക്കില്ലേ നമ്മുടെ വലിയ പെൻഡുലൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ലക്ഷറിയുടെ ഒരു ഇത് എംബ്ലമായിട്ടാണ് നമുക്ക് വെക്കാൻ പറ്റിയൊരു ക്ലോക്കാണ്. ഈ ഒരു ഫ്ലോറിൽ വന്നിട്ട് റിക്ലൈനർ ചെയേഴ്സും സോഫാസും അങ്ങനത്തെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി ആയിട്ടുള്ള സംഭവങ്ങളാണ്.
ഇത് ടിപ്ടോപ്പിൻ്റെ ഓൺ ബ്രാൻഡ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇവിടെ. കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളവർ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാം നിങ്ങൾക്ക്. വുഡിൻ്റെയൊക്കെ തന്നെയാണ് കേട്ടോ, മഹാഗണി ആ ഒരു വുഡൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. വാർഡ്രോബ്സ് ഒക്കെ ഉണ്ട്, നല്ല പല കളേഴ്സിൽ വരുന്ന വാർഡ്രോബ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ റൂമിൻ്റെ കളറിനൊക്കെ മാച്ചായിട്ടുള്ള വാർഡ്രോബ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പല കളറായിട്ടുള്ള വാർഡ്രോബ്സ്. ഇത് കണ്ടോ, ടി വി യൂണിറ്റ് ആണ്. ദിവാൻസ് ഒക്കെ ഉണ്ട്, പല ടൈപ്പ് ദിവാൻസ് ഉണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്ര കോമൺ അല്ല ഇത്. ഡൈനിങ് സെറ്റ്സ് ഇതാ നോർമലി കാണുന്ന നിങ്ങൾക്ക് സാധാരണ ടൈപ്പ് ഡൈനിങ് സെറ്റ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉണ്ട്. എൽ ഷേപ്ഡ് സോഫാസ്, ക്ലോത്തിൽ വരുന്ന കുറേ സോഫകൾ ഈ ഒരു ഫ്ലോറിൽ വരുന്നുണ്ട് കേട്ടോ. ക്ലോത്ത് മെറ്റീരിയലിൽ വരുന്നതാണ്. ഈ വുഡൻ്റെ പ്രിഫർ ചെയ്യാത്ത ഒരു ക്ലോത്ത് വേണമെന്നുള്ളവർക്ക് ഈ ഒരു ടൈപ്പൊക്കെ സോഫാസ് എടുക്കാം. ഈ ഒരു വാർഡ്രോബ് ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ലൊരു കണ്ടംപററി സ്റ്റൈൽ വീടുകൾക്കൊക്കെ പറ്റിയ ഒരു വാർഡ്രോബാണ്. ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഉണ്ടോ, ഈ ഒരു ടൈപ്പ് വാർഡ്രോബാണ്. ഒരുപാട് ഓഫേഴ്സും ബൈ ബാക്ക് ഗ്യാരണ്ടിയും അങ്ങനെ റീപ്ലേസ്മെൻ്റ് ഒക്കെയുള്ള ടിപ്ടോപ്പ് ഫർണിച്ചറിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും വന്നൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വ്ളോഗായിട്ട് വരുന്നവരേക്കും ദിസ് ഇസ് യു സീ ദ ഹാരി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.